പരിപ്പും കായയും കൂടി എങ്ങനെ കറി വെക്കുന്നേ നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ ഏകദേശം ഒരു അരക്കപ്പിനടുത്ത് പരിപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സാമ്പാറിന് ഉപയോഗിക്കുന്ന പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ മറ്റേ ചുവന്ന പരിപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കുന്ന കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഈ ഒരു പരിപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് പരിപ്പ് ആദ്യം ഒന്ന് ചേർത്ത് കൊടുക്കുക. കാൽ കപ്പ് തുടങ്ങി അരക്കപ്പ് വരെ ഉപയോഗിക്കുക. ഇപ്പൊ രണ്ടാൾക്ക് കഴിക്കേണ്ട രീതിയിലുള്ള കണക്കാട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ഇതിനകത്തോട്ടേക്ക് നമുക്ക് പച്ചക്കായ ഒന്ന് ചേർത്ത് കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു സൈസിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു പച്ചക്കായാണ് കേട്ടോ. അപ്പോൾ അരക്കപ്പ് പരിപ്പെടുത്തപ്പോൾ ഒരു പച്ചക്കായ. ശരിക്കും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കറിയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി ഒന്ന് ഇതുപോലെ ഒന്ന് കളയുക കേട്ടോ. കളഞ്ഞതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എന്താ ഇതിനകത്തോട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഒരു കാൽ ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഈ കറിയുടെ എരിവിന് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. നമ്മുടെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, അതൊരു 2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനൊരു 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം എപ്പോഴും കുറച്ചധികം ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ പരിപ്പൊന്ന് നന്നായി വെന്ത് വരുമ്പോൾ ചിലപ്പോൾ ഒത്തിരി തിക്കായി പോകും. ഒത്തിരി തിക്കായി കഴിഞ്ഞാൽ കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ വെള്ളം ചേർക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് കറിക്ക് കിട്ടില്ല. ഇത് ശരിക്കും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന കറി കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിനകത്തോട്ടേക്ക് കുറച്ച് എണ്ണയൊന്ന്, നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ഇത്തിരി ഒന്ന് നമുക്ക് തൂക്കിക്കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂണിനെടുത്ത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 2 വിസിൽ, സാമ്പാർ പരിപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു 2 വിസിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് പാകമായി കിട്ടും. എന്നെങ്കിൽ ഈ കായ ഒത്തിരി വെന്ത് പോകാൻ പാടില്ല. അങ്ങനെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കായ സെപ്പറേറ്റ് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല മടിയൊക്കെ ഉള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോൾ കായ വേറെ വേവിച്ച് പരിപ്പ് അങ്ങനെയൊക്കെ കളിക്കാനും നമുക്ക് മടിയാണ്. എനിക്ക് മടിയാണ് സത്യത്തിൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഇത് പക്ഷെ അങ്ങനെ ഉടഞ്ഞു പോകുന്നില്ല, നമുക്ക് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടും. ഒരു 2 വിസിലടിച്ച് കുറച്ച് സമയം ഒന്ന് ആ പ്രഷർ കയറിയതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒന്ന് തേങ്ങ അരച്ച് ചേർക്കാനുണ്ട്. അതുകൂടി ആകുമ്പോഴത്തേക്കാണ് കറി നല്ല ടേസ്റ്റി ആവുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 2 വിസിലടിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 മുറി തേങ്ങയുടേതാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 1/2 കപ്പിനടുത്ത് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് 1/2 ടീസ്പൂണിനടുത്ത് ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ, ജീരകം, പിന്നെ ഇതിനകത്തോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ അത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. 1/4 ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിക്കുക. ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഇതൊന്ന് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു പാകത്തിന് വേണം അരച്ചെടുക്കാൻ. വെള്ളം ഒത്തിരി ചേർക്കരുത്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പൊന്ന് വെന്ത് വന്നിട്ടുണ്ട്, കറിയിലോട്ടേക്ക് ഇതൊന്ന് ചേർത്തിട്ട് നമുക്കൊന്ന് കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനതൊരു പാത്രത്തിനകത്തോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇതൊന്ന് വെന്തൊടഞ്ഞു പോയിട്ടില്ല. കണ്ടില്ലേ, പച്ചക്കായൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് തന്നെയുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. 2 തവണയായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഇപ്പം അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. കണ്ടില്ലേ, ഇതൊക്കെ നല്ല കറക്റ്റ് പാകത്തിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും നമ്മൾ അപ്പം തന്നെ ചേർത്തെടുത്തുകൊണ്ട് ആ കറക്റ്റ് ഗ്രേവി ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്തോട്ടേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനകത്ത് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെള്ളം ചേർത്തിട്ട് അതിനെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ചേർത്ത് കൊടുക്കാനൊരു എളുപ്പം ഉണ്ടാവുക. ഇനി ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഈ കറി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും രുചി എന്ന് പറയുന്നത് ഇതിനകത്തോട്ടേക്ക് താളിച്ച് ചേർക്കുന്നതാണ്. അതാണ് ഈ പരിപ്പ് കറിക്ക് ശരിക്കും നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്കിതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് ഉപ്പൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കാരണം തേങ്ങ ചേർത്തതല്ലേ, അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ കറി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ടേക്കൊന്ന് താളിച്ച് ചേർക്കാം. അപ്പോൾ താളിച്ച് ചേർക്കാനായിട്ട് ഒരു ചീനച്ചട്ടി വെക്കുക. അതിനകത്തോട്ടേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പം എണ്ണയൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ഇപ്പം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ടേക്ക് 1 ടീസ്പൂണിനടുത്ത് കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിനകത്തോട്ടേക്ക് ചെറിയുള്ളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇപ്പം ഞാനൊരു 4 എണ്ണമാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം.
കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത്രയും ചേർത്തിട്ട് ഇതിനെ ഒന്ന് കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ ചെറുവിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വലിയ സൈസായിരുന്നു, അതുകൊണ്ടാണ് നാലെണ്ണം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതിന്റെ കണക്കനുസരിച്ച് ഒന്ന് മാറ്റം വരുത്താം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അതിനുശേഷം നമുക്ക് ഇതൊന്ന് താളിച്ചേർക്കാം. ഈ ചെറിയുള്ളി അതുപോലെ തന്നെ വറ്റൽ മുളകൊക്കെയാണ് ഇതിന് ശരിക്കും നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് ഇതിനെ വഴറ്റിയെടുക്കാം. അപ്പൊ ഈ ചെറിയുള്ളി ഇപ്പൊ നന്നായിട്ടൊന്ന് കണ്ടില്ലേ, ചെറിയൊരു കളറ് മാറി വരും. ആ ഒരു ലൈറ്റ് ഗോൾഡൻ യെല്ലോ കളർ ആകുന്നത് വരെയാണ് വഴറ്റേണ്ടത്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കറിയിലോട്ടേക്ക് താളിച്ചു ചേർക്കാം. അപ്പൊ നമുക്ക് കറിയിലോട്ടേക്ക് ഇതൊന്ന് താളിച്ചു ചേർക്കാം. ശരിക്കും ഇതാണ് കേട്ടോ കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പൊ ഞാനൊന്ന് കറിയിലോട്ടൊക്കെ ഒന്ന് താളിച്ചു ചേർത്തത് ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പരിപ്പ് കായക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ചോറിന്റെ കൂടെ കഴിക്കാൻ ശരിക്കും നല്ലൊരു കറിയാണിത്. ഇതിന്റെ കൂടെ ഒരു തോരനോ അതുപോലെ തന്നെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും സൂപ്പർ തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് ഈ കായക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചേന ഇട്ടിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കാം. അങ്ങനെ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുണ്ട്. അപ്പം ഞങ്ങൾ എവിടെയൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല ഡിഷസ് ആയി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.